നമ്മുടെ ഇന്ന് ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറി പോലും വീണിട്ടില്ല. എന്ന് വെച്ചാൽ ആരും അങ്ങനെ അയച്ചു, ആകെ കുറച്ച് പേഴ്സണൽ ആളുകൾക്ക് മാത്രം അയച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് സ്റ്റോറി ഇട് അങ്ങനെ ആ ഒരു ഇതായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല, അങ്ങ് പോയി. അത് ഈ കാര്യം തന്നെ, നല്ല സാധനമാണെങ്കിൽ ആളുകൾ ഒരു സമയത്ത് നമ്മളെ പൊക്കിയടിക്കും. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും മാനേജിങ്ങിനായിട്ടോ അല്ലെങ്കിൽ ഹാൻഡ്ലിങ്ങിനായിട്ടോ ഒക്കെ ഈ പി കൊളാബ് വർക്ക്സിനായിട്ട് അത്യാവശ്യം നല്ല കോണ്ടാക്ടിലാണ് പുള്ളിക്കാരെ ഇങ്ങനെ ഇതടിച്ചു. അപ്പം ആഷിറിന്റെ ടീമിലുള്ള അലൻ പുള്ളിയാണ് എന്നെ വിളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ഇബിനു എന്ന് പറഞ്ഞ എടുത്തുകൊണ്ട് നീ ഒന്ന് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇവൻ വിളിച്ചിട്ട് വന്നിട്ട് അന്ന് റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഇങ്ങനെ വേറെ കൊളാബറേഷൻ ഒന്നും എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. കാരണം ഫസ്റ്റ് നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടിട്ട് ആളുകളൊന്ന് അങ്ങനെയാണല്ലോ തുടക്കം, അങ്ങനെ വിചാരിച്ച് ഈ പെയ്ഡ് പരിപാടി ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ച ആദ്യ ഒരു ടൈമിൽ ഇരുന്നേ. ഇപ്പൊ പറഞ്ഞില്ല കൊറേ കമന്റ്സ് വരുന്നുണ്ട്, എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, അങ്ങനെ വരാറുണ്ടോ? കമന്റ്സ് നമുക്ക് അത്യാവശ്യം വരാറുണ്ട്, നല്ലത്. നല്ല പോസിറ്റീവ് കമന്റ്സിന് മാക്സിമം റിപ്ലൈ എടുക്കാറുണ്ട്, നെഗറ്റീവ് കമന്റ്സ് കാണും മൈൻഡ് ചെയ്യാറുണ്ട്. അത് ചുമ്മാ അവരുടെ ഒരു ഇതാ. നമ്മൾ കുറച്ച് 1500 കമന്റ് വരുമ്പോഴത്തേക്കും അതാ കമന്റും ആ വീഡിയോ തമ്മിൽ ഒരു ബന്ധം ഇല്ലായിരിക്കും, അതാ വേറെ ഇത്. ഇപ്പം കമന്റ് മറ്റേ ദിവാലിയുടെ ഇതിനകത്തില്ലേ, ഞാൻ ആദ്യത്തെ ടൈമിങ് പോരായിരുന്നു, പടക്കം പൊട്ടിയതും ഞാൻ ഞെട്ടി എണീറ്റതും വേറെ വേറെയാണ്. ഞാൻ ഇപ്പൊ കണ്ടു നോക്കിയപ്പോ എനിക്കൊന്നും തോന്നിയില്ലേ ഇതിനകത്തുള്ള കമന്റ്. അത് പിന്നെ അത്ര ഇത് ആവുമ്പോഴത്തെ ആളുകൾക്ക് എന്തെങ്കിലും ഒന്നും മതിയല്ലോ അടിച്ച് ഇതാക്കാനായിട്ട്. അത് അത് നമ്മളെ മൈൻഡ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ അത് ഓർത്തിരിക്കേണ്ടി വരും. ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങി ഇപ്പൊ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പം കേരളത്തിലോ അല്ലെങ്കിൽ വിദേശത്തെയോ അങ്ങനെ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിനെ കാണുകയോ അല്ലെങ്കിൽ ഇവരെ പോലെ ചെയ്യണം? നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യാനുള്ള മൂവീസ് ആക്ടേഴ്സ് ഒക്കെയാ, ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറൂട്, അങ്ങനെ അവരൊക്കെ. അല്ലാതെ നമ്മള് അന്ന് ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്തവരല്ലായിരുന്നു. ഞങ്ങൾ ആരും ഈ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നോണ്ട് മാത്രമാണ് ഇതൊക്കെ പിന്നെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇതൊന്നും നോക്കാത്ത ആളുകളും എല്ലാരും. അല്ലാതെ ഇൻസ്റ്റാഗ്രാം ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിനകത്ത് അങ്ങനെ തോണ്ടിയിരിക്കുന്ന പരിപാടി ഇല്ല. എന്തെങ്കിലും ഈ സിനിമാ പരിപാടികൾ കാണുക അതൊക്കെ തന്നെ. ഇപ്പം തന്നെ ഇപ്പൊ ഒരു മാസം ഉണ്ടെങ്കിൽ എല്ലാ ആ മാസം ഇറങ്ങിപ്പോ എല്ലാ പടങ്ങളും പോയി കാണുന്നു, സിനിമ തിയേറ്ററിൽ പോയിരുന്നു കാണുക. കൊള്ളത്തിലെന്ന് പറഞ്ഞാലും നമ്മൾ വരുന്നതാണ് കൊമേഴ്ഷ്യൽ പടമൊക്കെ. നമ്മൾ വെയിറ്റ് ചെയ്ത് ഇറക്കുന്ന പടങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ വലിയ പടം. ഇപ്പം മറ്റേ ലിയോ, ഇനി വരാൻ മസാലാർ, അങ്ങനത്തെ അതൊക്കെ ഭയങ്കര വെയിറ്റ് ഇൻട്രസ്റ്റ്. എല്ലാരും കൂടെ ബുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റില് ടിക്കറ്റ് പോകും പറഞ്ഞിട്ട് എന്നെ അവൻ ചീത്തവിളിയായിരുന്നു കിടാന്നും പറഞ്ഞു. ടിക്കറ്റ് പോകും അങ്ങനെ അങ്ങനെ മൂവി എല്ലാരും സിനിമ ഇഷ്ടമുള്ള ഓടി വരും. അത് അത്ര ഏത് മൂവി ആയാലും അങ്ങനെ. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വീഡിയോസ് ഇനി ഇടും, കാണണം, സപ്പോർട്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലതാക്കി ഇനി വലിയ സാധനങ്ങളൊക്കെ പ്ലാനിലുണ്ട് വരും. ഇപ്പൊ നമുക്കുള്ള ലിമിറ്റേഷൻ എത്രയൊക്കെ പറഞ്ഞാലും ഏത് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അവർക്ക് ഒരു പരിധി ഒരു ലിമിറ്റേഷൻ കാണും. അപ്പം അതും മറികടന്ന ഇത് വരും, അത് കണക്ക് ഞങ്ങളുടെ ചെറിയൊരു പ്രൊഡക്ഷൻ. പുള്ളിയുടെ ഉള്ളിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, ഞങ്ങൾ ഉണർത്തിയിട്ടില്ല, പേടി ഉണർത്തി. ഇനി ഒറ്റ ഉറക്കമായി പോയാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു ടൈം ആവുമ്പോ ഉണർത്തും ആ രീതി. ഞങ്ങക്ക് ഇപ്പം യൂട്യൂബിലൊക്കെ കറക്റ്റ് സീരിയസ്, ഇപ്പൊ അതിനുള്ള എല്ലാം ഉണ്ട്. പക്ഷെ എടുത്ത് ഇതായി പോകും, എടുത്ത് ചാട്ടം വന്നാ പിന്നെ ആളുകൾ തന്നെ പറയുന്നാ പിന്നെ ചെയ്യായിരുന്ന പോലെ എന്നൊരു സംസാരം വരും. അതുകൊണ്ട് കറക്റ്റ് ടൈം ആവുമ്പോ ഇപ്പൊ ഈ പോകുന്നത് കറക്റ്റ് താഴോട്ട് പോവാത്ത രീതി കൊണ്ടുപോകുന്നു. അത്രയുള്ള നമ്മളെ ഇഷ്ടം അല്ല. സത്യമായിട്ട് പറയുകയാണെങ്കിൽ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്നവര് ചോദിച്ചാൽ മതി. ഇപ്പം ഇവനൊക്കെ കോഴിക്കോടൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ഉള്ള ആളുകളൊക്കെ ഇവനെ കണ്ടിങ്ങനെ സംസാരിച്ചിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ നമുക്ക് മെസ്സേജും ഒക്കെ ഡി എമ്മില് മെസ്സേജ് വരും, ബ്രോ ഇന്ന് വീഡിയോ ഇല്ലേ. ചിലപ്പോ തലേന്ന് വീഡിയോ ഇട്ടായിരിക്കും, ഒന്നുകൂടെ അവര് അവരങ്ങ് വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ അപ്പം അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കഴിയുമ്പോ കമന്റ് ആരും വെയിറ്റ് ചെയ്തില്ല അല്ല ഉള്ള കാര്യം പറഞ്ഞു. അല്ല വെയിറ്റ് ചെയ്തിരിക്കുന്നവരും ഉണ്ട്, മറ്റേ വരുന്നുണ്ട്, മറ്റേ രണ്ട് ടൈപ്പും ഉണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവരെടുത്ത് പറയാം ഇനിയും സപ്പോർട്ട് ചെയ്യണം.